യേശുവിനെ നന്ദി, യേശുവിനെ സ്തുതി. ദിവ്യകാരനെ യേശുവയ്ക്ക് ആയിരമായിരം നന്ദിയും സ്തുതിയും സമർപ്പിക്കുന്നു. ഞാൻ മൂന്ന് സാക്ഷ്യം പറയാനാണ് ഇവിടെ നിൽക്കുന്നത്. എൻ്റെ പേര് അൽഫോൻസ് എന്നാണ്. ഞാൻ വായ്പയിരുന്നു വരുന്നത്. എൻ്റെ ഇളയ കുഞ്ഞ് തിരുവനന്തപുരം സായിലാണ് പഠിക്കുന്നത്. എൻ്റെ കൊച്ചുമക്കളാണ്. അപ്പം 26-ാം തീയതി ഒരു ഉച്ച 1 മണി ആയപ്പോഴത്തേക്ക് അതിൻ്റെ മൂത്ത കുഞ്ഞ് വിളിച്ച് പറഞ്ഞു, അമ്മ കുഞ്ഞിന് ഭയങ്കര പനിയാണ്, ഡെങ്കിപ്പനിയുടെ ആരംഭമാണെന്ന് വിളിച്ചു പറഞ്ഞു. വിളിച്ചു പറഞ്ഞ ഉടനെ മോൻ കടയിലായിരുന്നു എൻ്റെ മകനെ. അമ്മയോട് വന്നിട്ട് പറഞ്ഞു, അമ്മ കുഞ്ഞിന് പനിയാന്ന് പറഞ്ഞു. ഞാൻ ഉടനെ മരിയമ്മേ, എൻ്റെ മാതാവേ, എൻ്റെ മരിയവല്യ മാതാവേ എന്ന് ഞാൻ അങ്ങ് വിളിച്ചു. വൈപ്പൂരമ്മയും വിളിച്ചു. വിളിച്ച് ഞാൻ പ്രാർത്ഥിച്ചു, മോനെ നീ ധൈര്യമായിട്ട് പൊക്കോ. പോയി എൻ്റെ കുഞ്ഞിനെ കൂട്ടിക്കൊണ്ട് വന്ന് നോക്കിയപ്പം കൗണ്ട് ഒത്തിരി കുറവാന്ന് പറഞ്ഞു. പിറ്റേ ദിവസം കൊണ്ടുവന്ന് നോക്കിയപ്പം കൗണ്ട് കുറവാണ്. എന്നാലും വളരെ പെട്ടെന്ന് ഈശോ സൗഖ്യം തന്ന് എൻ്റെ കുഞ്ഞിനെ രക്ഷിച്ച് ഇന്നലെ കൊണ്ട് തിരിച്ചു വിടുകയും ചെയ്തു. അതുപോലെ രണ്ടാമത് പറയുന്നത്, ഞാൻ ഒരു വിജാതീയ പെൺകുട്ടിയെ ഇവിടെ കൊണ്ടുവന്നിരുന്നു. അവളെ വിവാഹം കഴിച്ചിട്ട് 4 വർഷമായിരുന്നു. അവൾക്ക് കുഞ്ഞുങ്ങളില്ലാത്ത ഭയങ്കര വിഷമത്തിലിരിക്കുകയായിരുന്നു. ഒരു ദിവസം അവൾ തന്നെ, ഞാൻ അവൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കും ഇവിടെ വരുമ്പോൾ, അവൾ തന്നെ എന്നോട് പറഞ്ഞു, അമ്മമ്മ എനിക്കും അച്ഛൻ്റെ അടുക്കലൊന്ന് വരണം, അമ്മമ്മ എൻ്റെ കൂടെ വരാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എപ്പോഴേ വരാമെന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ കൂടെ ഇവിടെ വന്നു, അച്ഛനോട് കാര്യങ്ങൾ പറഞ്ഞ് പറഞ്ഞ അന്ന് മുതലേ ഇപ്പോൾ അവൾക്ക് 2-3 മാസം ആകാറായി. അങ്ങനെ ദൈവം ഒത്തിരി നന്മകൾ എനിക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു പശുവിനെ ആടിനെയൊക്കെ വളർത്തുന്നുണ്ടോ. ഈ പ്രാവശ്യം എൻ്റെ പശു പ്രസവിച്ചപ്പോൾ ഭയങ്കര കഷ്ടപ്പാടും അരിഷ്ടയൊക്കെ ആയിരുന്നു. പശു പ്രസവിച്ചു, അതിൻ്റെ ഞരമ്പ് പൊട്ടി രക്തം ഒഴുകുന്നു വയറ്റടിയിൽ. ഞാൻ കണ്ടിട്ട് പോലും ഇല്ലിങ്ങനെ. ഞാൻ അപ്പോഴും അച്ഛനോട് പറഞ്ഞല്ലോ എത്രയും ദയുള്ള മാതാ, വിശ്വാസ പ്രമാണവും സ്വർഗസ്വനായും ചെല്ലണം എന്ന് അച്ഛൻ പറഞ്ഞു. ഞാൻ വിശ്വാസത്തോടുകൂടി അത് ചെല്ലി കഴിഞ്ഞേച്ച് എൻ്റെ അടുക്കല ആരുമില്ല, അയലോകത്തെ ഒരു വിജാതി ചെറുക്കനേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, മോനെ ഒന്ന് ഡോക്ടറെ വിളിക്കാൻ പറഞ്ഞു. അവൻ്റെ ഫോണിൽ നിന്ന് തന്നെ ഡോക്ടറെ വിളിച്ചു. ഡോക്ടറെ വിളിച്ച ഉടനെ ഐസ് കട്ട എടുത്ത് വെക്കാൻ ഡോക്ടർ പറഞ്ഞു. ഞാൻ വരുന്നില്ല, നിങ്ങൾ ഐസ് കട്ട എടുത്ത് പിടിക്കുന്നു പറഞ്ഞു. അയലോകത്തു നിന്ന് ഐസ് കട്ട എടുത്ത് പിടിച്ച് കുറേ നേരം ഇരുന്നു കഴിഞ്ഞപ്പോൾ അതങ്ങ് നിന്നു. വൈകിട്ട് രാത്രി 10 മണിയായപ്പം പശു പ്രസവിച്ചു. പിന്നെ മായച്ച് പോകത്തില്ല. അതിന് മരുന്ന് തേക്കാൻ ഞാൻ ചെന്നപ്പോഴത്തേക്ക് അതൊരു തട്ട് തട്ടി എനിക്ക് തല കറങ്ങി. എൻ്റെ ദേഹം ഇവിടെ എല്ലാം പൊട്ടികളൊക്കെ എനിക്ക് ഭയങ്കര പ്രയാസങ്ങളായിരുന്നു. എന്നാലോ ഞാൻ ഈശോയെയും മാതാവിനെയും വിളിച്ച്, മാതാവേ ഞാൻ അവിടെ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമേ, എൻ്റെ പശുവിൻ്റെ ആടിനെ കിട്ടുന്നതിൻ്റെ ദശാംശം ഞാൻ അച്ഛന് കൊണ്ടു കൊടുക്കുന്നുണ്ടല്ലോ, എനിക്കൊന്നും വരത്തില്ല മാതാവേ, എൻ്റെ മാതാവിനോട് കൂടെ ആയിരിക്കണം എന്ന് പ്രാർത്ഥിച്ചു. ഇന്നലെയാണെങ്കിൽ രാവിലെ ഞാൻ ഒത്തിരി വിഷമത്തോടുകൂടി 6 മാസത്തായി നിൽക്കുകയായിരുന്നു. എനിക്കിന്ന് പ്രാർത്ഥനയ്ക്കും വരണം. ഞാൻ മാതാവിനോട് പറഞ്ഞു, എൻ്റെ മാതാവേ എൻ്റെ ആടിൽ രാത്രി തന്നെ പ്രസവിക്കണേ, എനിക്ക് നാളെ പ്രാർത്ഥനയ്ക്ക് പോകണമെന്ന്. ഒരു കുഴപ്പമില്ല, അതിൻ്റെ ആടിനെ പ്രസവിച്ചു. എല്ലാം കൊണ്ട് എനിക്ക് ദൈവം കരുണ തന്നു. ദൈവം എനിക്ക് തകർച്ച തന്നപ്പോൾ ഞാൻ കൂടുതലായിട്ട് ദൈവത്തെ വിളിച്ചതിൻ്റെ അനുഭവമാണെന്ന് ഞാൻ മനസ്സിലാക്കി. എന്നാൽ ദൈവത്തിൻ്റെ മഹത്വം ഞാൻ ഒത്തിരി ഒത്തിരി ആനന്ദിക്കുന്നുണ്ട്, അതിൽ സന്തോഷിക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ മകനെ കൂട്ടുകൂടി മദ്യപിക്കാൻ ഒരുങ്ങുന്നു, ഒരുക്കത്തില്ല. അത് എനിക്ക് ഭയങ്കര സങ്കടമാണത്. ഇവിടെ വന്ന് അച്ഛനോട് പറഞ്ഞ് പ്രാർത്ഥിച്ചു 1.5 മാസം അവൻ തുടത്തു പോലും ഇല്ലായിരുന്നു. വീണ്ടും കൂട്ടുകെട്ടിലൊക്കെ പോവുകയും എടുക്കുകയും കുടിക്കുകയും ചെയ്യുന്നു. 3 പെൺകുഞ്ഞുങ്ങളുണ്ട് അവർക്ക്. അവൻ്റെ ചില സമയത്ത് ശ്രദ്ധയില്ലാത്ത വർത്തമാനങ്ങൾ പറയുകയും എടുക്കുകയൊക്കെ ചെയ്യും. ഞാൻ ഒത്തിരി വേദനിക്കുന്നുണ്ട്, അമ്മയോട് ഞാൻ പറയുന്നുണ്ട്. ഇത്രയൊക്കെ കാര്യങ്ങൾ എനിക്ക് ദൈവം ഞങ്ങളുടെ ഭവനിൽ നിലനിൽക്കുന്നത് തന്നെ ഈ മരിയ ഭവനിൽ വന്നതിന് ശേഷമാണെന്ന് എനിക്ക് പരിപൂർണ വിശ്വാസമുണ്ട്. എൻ്റെ മാതാവാണ് എന്നെ നടത്തുന്നത്. എനിക്ക് ഒത്തിരി വസ്തുവൊന്നുമില്ല, ഈ വല്ലയിടത്ത് ചെന്ന് പുല്ല് പറിച്ചൊക്കെ കൊണ്ട് കൊടുക്കാനും എടുക്കാനും. പക്ഷെ ദൈവം എനിക്ക് അതിന് ആരോഗ്യം തരുന്നുണ്ട്. ഞാൻ നല്ലപോലെ നിങ്ങളെ സംരക്ഷിക്കുന്നുണ്ട്. കർത്താവ് വചനത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, നിന്റെ സർവ്വസമ്പത്ത് നഷ്ടപ്പെട്ടാലും നിന്റെ ആടുകളെ മേയിച്ചാൽ നിനക്ക് ഉടുപ്പിനുള്ള വകയും ആഹാരത്തിനുള്ള വകയും തരുമെന്ന് ആ വിശ്വാസത്തോടുകൂടി തന്നെ ഞാൻ നേരം വെളുത്തെഴുന്നേറ്റ് ഓരോ ജോലികളും ചെയ്തേച്ചാണ് ഞാൻ ഇവിടെ വരുന്നത്. ഇച്ചിരി നടക്കണം. ഇന്നലെ മിഞ്ഞാന്ന് ഞാൻ പുല്ലും കെട്ടും കൊണ്ട് വീണ് എൻ്റെ മുട്ട് എനിക്ക് മടക്കാനും നിവർക്കാനും ഒന്നും വയ്യ. എന്നിട്ട് ഞാൻ നടന്ന് ഈശോയുടെ അടുക്ക വരണമെന്ന് പറഞ്ഞ് ഞാൻ ഒരു മരുന്നും ചെയ്തില്ല. മാതാവിൻ്റെ കൃപ കൊണ്ടും ഈശോയുടെ തിരക്തത്താൽ എന്നെ കഴുകണമെന്ന് ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയാണ്. യേശുവിന് 1000 നന്ദിയും സ്തുതിയും സമർപ്പിക്കുന്നു. വീണ്ടും വീണ്ടും എന്നെ അനുഗ്രഹിച്ച് കർത്താവിന് 1000 നന്ദി ഞാൻ സമർപ്പിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് അമ്മയും അമ്മയുടെ കഷ്ടതകളും ക്ലേശങ്ങളും നിറഞ്ഞ ജീവിതത്തെയും സമർപ്പിച്ചുകൊണ്ട് അവിടെയെല്ലാം ദൈവത്തിൻ്റെ ഹിതം കാണുകയും അവിടെയെല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഈ മകൾക്ക് കഴിയുകയും ചെയ്തുവെങ്കിൽ നമുക്കൊരു മാതൃകയാണ്. നിനക്ക് കഷ്ടതരഞ്ഞിലും ക്ലേശത്തിനൊപ്പം തന്നാലും ഒരു നാഥൻ അകന്നിരിക്കുകയില്ല. നമുക്ക് പ്രത്യേകമായിട്ട് ദൈവ സാന്നിധ്യം എല്ലായിടത്തും നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കട്ടെ. ഈ മകളെ അനുഗ്രഹിച്ച ഇവരുടെ കുഞ്ഞുങ്ങളെ കൃഷിഭൂമിയെ രക്ഷിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്
കരവുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ.